നോക്കി എങ്ങനെ ഇരിക്കുന്നു പലരും നോക്കാനാണ് ആ മീശയുടെ ഞാൻ അറിഞ്ഞത്. മീശ ഉള്ളതാ പൊളി ബ്രോ, മീശ ഉള്ളതാ. ഓക്കെ ഓക്കെ, ഇനി എടുക്കില്ല. അഗ്രജ ഡോക്ടർ സേറ ഫ്രീഡ് ഗീതു വിഷ്ണു ഹെൽ ചേട്ട ഡിമ്പിൾ ചേച്ചിക്ക് സുഖമാണ്, ഡിമ്പിൾ സുഖമായിട്ടിരിക്കുന്നു. അവരൊക്കെ തിങ്കളാഴ്ച തന്നെ എറണാകുളത്ത് എത്തി. ശ്രീധന്യ പി, ഇഫ്സിയ സ്മൃതി, അശ്വതി ബാബു, മീശ പൊളി, താങ്ക് യു. ജിജിൻ വായിക്കാൻ പറ്റുന്നില്ല എല്ലാ എം കെ ബ്രോ, റോയൽ റിഥ, എല്ലാവർക്കും ജോൺ ജോൺ ടീന തോമസ്, ബോളോ ലവർ, നിഹാസ് മരിയ, അഭിജിത്ത്. ബൺ ലുക്ക് കൊടുക്കാനാണ് അഭിജിത്ത് പറയുന്നത്. ബൺ ലുക്ക് എന്ന് പറഞ്ഞാൽ മോളില് ഈ ഭയങ്കര കട്ടിയാണെന്നേ, കട്ടി ബണ്ണൊക്കെ തെറിച്ചു പോകും ഞാൻ. ഇപ്പൊ അവിടെ പോയിട്ട് കുറച്ച് ഹെയർ ഫോൾ ഒക്കെ സംഭവിച്ചുകൊണ്ട് ഇതായിട്ട് നിൽക്കുകയാണ്. നവംബർ ബോൺ, നവംബർ ബോൺ, അർച്ചന, ജിഷ്ണു, കൃഷ്ണൻ, ആൽവിൻ, അതുല്യമേ, പ്രൈസ്, പ്രൈസ് തോമസ്, ജിഷ്ണു, ഈശ്വരൻ, ദിവ്യ, എൻഫീൽഡ്, അർഷാദ്, മാഡം ഇംഗ്ലീഷിൽ. ഭയങ്കര സന്തോഷം, കാരണം ഇൻസ്റ്റ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ്, ഞാനും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഞാൻ തുടങ്ങിയ എന്തെങ്കിലും ഒരു സിനിമയൊക്കെ നല്ല സിനിമ വരട്ടെ, നല്ല ക്യാരക്ടർ ചെയ്തിട്ടൊക്കെ അരവിന്ദനോട് ഞാൻ എപ്പോഴും പറയാം, അരവിന്ദ നല്ലൊരു സിനിമ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ എന്തിനാണെന്ന്. പക്ഷേ തുടങ്ങി നേരെ ബിഗ് ബോസിൽ പോയി വന്ന് ഭയങ്കര സന്തോഷം കണ്ടു. ഇത്രയും ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെ താങ്ക്സ് പറയുമെന്ന് അറിയില്ല. എനിക്ക് ആ ലൈവ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ അരവിന്ദാണ് എനിക്ക് തുടങ്ങി തന്നത്. അപ്പോൾ അരവിന്ദൻ്റെ കൂടെ നിന്ന് തന്നെ ഫസ്റ്റ് ലൈവ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അരവിന്ദ് ഇവിടെ ഡെന്റിസ്റ്റാണ്, ആരുടെയൊക്കെ രണ്ടു മൂന്നര പല്ല് അവിടെ ഇങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. ഷഫിൻ, ഗോപികൃഷ്ണൻ, ഗോപികൃഷ്ണ, അല്ലൻ, സ്നേഹ, ടീന, വിളിച്ച താങ്ക് യു, മണിക്കുട്ട, സ്റ്റോറി, സോറി, ശിവപ്രിയ മോഹൻ, ഖദീജ, നസിയ മനാസ്, ക്രേസി വ്ളോഗിംഗ് ഡ്യൂഡ്, ഡോക്ടർ അരവിന്ദ്, അഞ്ജലി, അനുശ്രീ, യദു, ലാസിഫ്. വീട്ടിലെത്തിയിട്ട് എപ്പിസോഡ്സ് കണ്ടോ? വീട്ടിലെത്തിയിട്ട് ഞാൻ, എനിക്ക് ലാസ്റ്റാണ്, കാരണം ഞാൻ ഇന്നലെയാണ് ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് എനിക്ക്. അപ്പോൾ എനിക്കാണ് ലാസ്റ്റ് ഫോൺ തന്നത്. മെനിഞ്ഞാന്ന് ഒരു വൈകുന്നേരമൊക്കെ ആയി, ഫോൺ 100 ദിവസം ഓഫായിരുന്നുകൊണ്ട് സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ അതിനുശേഷം ഓൺ ചെയ്ത് പിന്നെ വീട്ടിൽ വന്നു. ഇന്നലെ വന്നപ്പോഴത്തേനും ഇവിടെ ട്രിവാൻഡ്രത്ത് നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. മരം വീണ് ലൈൻ കമ്പി പോയിട്ട് പവർ കട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഫ്രണ്ട്സിൻ്റെ പവർ ബാങ്ക് ഒക്കെ വാങ്ങിച്ച് ഈ പറയുന്ന പോലെ അത് ചെയ്തു. കുറേ പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. വിളിക്കുന്നവർക്കൊക്കെ താങ്ക്സ് പറയും. മെസ്സേജ് ഓക്കെ, വിളിക്കുന്നവർക്കൊക്കെ താങ്ക്സ് പറയും. കാണാൻ പറ്റില്ല, ചില ട്രോളുകളും അതൊക്കെയാണ് ആദ്യം കണ്ടത്. അഡ്ലിൻ, ബൃന്ദ, നിവ്യ, ഫിബിൻ, പാറൂട്ടി, ജംഷദ്, മൈറ്റി സോൾ, ദാമോദരൻ, അർച്ചന, ധരണ്യ, പ്രിനു, അജിൻ രാജു, അശ്വതി, ചന്ദ്രൻ, ദീപു, ശരണ്യമോഹൻ ഒഫീഷ്യൽ, ശരണ്യമോഹൻ ഒഫീഷ്യൽ, ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ വരുന്നുണ്ടോ? സി, എല്ലാവർക്കും അറിയാലോ ഇപ്പം ഈ ശനിയാഴ്ച വരെയാണ് വോട്ടിങ്. ഇതുവരെ എന്നെ നിർത്തിയത് തന്നെ എനിക്ക് വലിയ അത്ഭുതവും സന്തോഷവുമാണ്. എന്തായാലും, കാരണം ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അത് തുടർന്നും ഉണ്ടാവുക. പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനിയുള്ള പറഞ്ഞല്ലോ ഇങ്ങനെ മത്സരിച്ച് നിൽക്കാൻ കഴിഞ്ഞു, ഷോ കഴിഞ്ഞു, പക്ഷേ വോട്ടിങ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എനിക്ക് അർഹനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വോട്ടും സപ്പോർട്ടും ഉണ്ടാവുക. പ്രാർത്ഥിക്കുക.
ഇതുവരെ തന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും എല്ലാത്തിനും വലിയ താങ്ക്സ്. എല്ലാവരുടെയും വീട്ടിലുള്ളവരുടെയും ഫ്രണ്ട്സിനോട് എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. സ്റ്റേ സേഫ്. കോവിഡ് കാലമാണ്. ഞാൻ പറയുന്നത് പോലെ ഈ കഷ്ടപ്പാട് കാലങ്ങളൊക്കെ മാറും, നമുക്ക് നല്ല കാലം വരും. എല്ലാവരുടെയും ലൈഫ് നമ്മുടെയൊക്കെ പഴയതുപോലെ ആകും. എല്ലാവരുടെയും പ്രാർത്ഥന, എല്ലാവരോടും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവുന്നതായിരിക്കും. എപ്പോഴും ദുഃഖവിളി ആവില്ല. പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ഈസ്റ്റർ, നമ്മുടെ പ്രതീക്ഷയുടെ ഉയർത്തെഴുന്നേൽപ്പാണല്ലോ, അങ്ങനെയുള്ളൊരു കാലം വരും. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ട്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ ടാറ്റാ. ഞങ്ങൾ ഫുഡ് എടുക്കാം.